തിരുവനന്തപുരത്ത് കാര്യങ്ങൾ നമ്മൾ വിചാരിക്കുന്നത് പോലെയൊന്നുമല്ല അതീവ ഗുരുതരമാണ് വൈറസ് വ്യാപനം അതിന്റെ ഒരു വലിയ ശക്തിയോട് കൂടി തലസ്ഥാനത്ത് ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ് നഗരത്തിൽ ലോക്ക്ഡൗൺ തുടരുകയാണ് എന്ന് പറയുമ്പോഴും നഗരത്തിലൂടെ ഒന്ന് ഇറങ്ങി നടന്നാൽ ലോക്ക്ഡൗൺ ഉണ്ട് എന്നുള്ള തോന്നൽ ഉണ്ടാകില്ല വാഹനങ്ങളും ആളുകളും ഒക്കെ നിരത്തിലുണ്ട് നിയന്ത്രണങ്ങളൊക്കെ മെല്ലെ മെല്ലെ ഇല്ലാതായി പോയ ഒരു സ്ഥിതിവിശേഷം ഉണ്ട് എന്ന് നമുക്ക് ഈ നഗരത്തിലൂടെ യാത്ര ചെയ്താൽ ബോധ്യപ്പെടുന്നതുമാണ് എന്തായാലും വലിയ വിപത്തിലേക്ക് തിരുവനന്തപുരത്തെ തള്ളിവിടുന്നതിന് പിന്നിലുള്ള ഒരുപാട് ഘടകങ്ങളുണ്ട് അതിലൊന്ന് സാമൂഹിക അകലം പാലിക്കുകയോ കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടും അത് ലംഘിച്ചുകൊണ്ട് പല ഏർപ്പാടുകളിലൂടെ നടക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസിനും പോർട്ടീസിനും എതിരായി നഗരസഭ ഒടുവിൽ നടപടിയെടുത്തു താൽക്കാലികമായി ലൈസൻസ് റദ്ദാക്കിയിരിക്കുന്നു ലൈസൻസ് റദ്ദാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇനി ആ കട തുറക്കില്ല എന്നൊന്നുമല്ല കേട്ടോ താൽക്കാലികമാണ് ആ ഏർപ്പാട് ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നത് വരെ എന്ന് കൃത്യമായി പറയുന്നുണ്ട് നമ്മൾ ഇതൊക്കെ കേട്ട് അയ്യോ നടപടി എടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് സന്തോഷിക്കാനൊക്കെ വരട്ടെ കാരണം അവർ ചെയ്തത് അക്ഷന്തഭ്യമായ തെറ്റാണ് ഇത്രയും ഗുരുതരമായ ഒരു സാഹചര്യമുള്ളപ്പോൾ മിനിറ്റിന് നൂറുകണക്കിന് ആളുകൾ സന്ദർശിച്ചു പോകുന്ന ഒരു വലിയ വ്യാപാര സ്ഥാപനം യാതൊരു സുരക്ഷാ മാനദണ്ഡങ്ങളുമില്ലാതെ പ്രവർത്തിക്കുക മലയാളം എക്സ്പ്രസ് ആ വിഷയം വളരെ ഗൗരവത്തോടുകൂടി ഈ സ്ഥാപനങ്ങളുടെ പേര് പറഞ്ഞു തന്നെ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിച്ചിട്ടുണ്ട് അത് അധികാരികളുടെ മുന്നിലേക്കും സ്വാഭാവികമായി എത്തിയിട്ടുണ്ടാകും സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ ചർച്ചയായതാണ് നമ്മുടെ അരുൺലാൽ ചെയ്ത ഒരു വീഡിയോ വളരെ ഗൗരവത്തോടുകൂടി കേരളം ഏറ്റെടുത്ത് ചർച്ച ചെയ്ത ഒന്നാണ് അപ്പോൾ അത് ഈ സ്ഥാപനങ്ങളുടെ പേര് പറഞ്ഞു തന്നെ ഞങ്ങളന്ന് ചൂണ്ടിക്കാട്ടിയ വിഷയം ആ വിഷയത്തിൻ്റെ ഗൗരവം പക്ഷെ നമ്മുടെ അധികാരികൾ വേണ്ടത്ര സീരിയസ് ആയി എടുത്തില്ല എന്നുള്ളതാണ് ഇപ്പോൾ മുഖ്യമന്ത്രി നേരിട്ടിടപെട്ട് ആരോഗ്യവകുപ്പ് അധികൃതരെയും കോർപ്പറേഷൻ അധികൃതരെയും ശാസിച്ചതിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ ഒരു നടപടിയെങ്കിലും ഉണ്ടായത് ഇനി അടുത്ത വർഷമുണ്ട് കഴിഞ്ഞ ആഴ്ച നടന്ന എൻട്രൻസ് പരീക്ഷ കീം തിരുവനന്തപുരം നഗരം ട്രിപ്പിൾ ലോക്ക്ഡൗണിലായിരിക്കുമ്പോൾ അതീവ ഗുരുതരാവസ്ഥയിലായിരിക്കുമ്പോൾ സമൂഹ വ്യാപനത്തിൻ്റെ വക്കിലെത്തി നിൽക്കുമ്പോൾ അത്തരം പരീക്ഷ തിരുവനന്തപുരം നഗരത്തിലെ കേന്ദ്രങ്ങളിൽ വേണമോ എന്നുള്ള ചോദ്യം പല കോണുകളിൽ നിന്നും ഉയർന്നിരുന്നു പക്ഷേ SSLC പരീക്ഷ നടത്തിയ +2 പരീക്ഷ നടത്തിയ ആ ആത്മവിശ്വാസത്തിൻ്റെ പിൻബലത്തിൽ കുഴപ്പമൊന്നുമില്ല എന്ന് കരുതി ഈ എൻട്രൻസ് പരീക്ഷ നടത്തി പക്ഷേ പല പരീക്ഷാ കേന്ദ്രങ്ങളിൽ നിന്നും സാമൂഹിക അകലമില്ലാതെ ആളുകൾ രക്ഷിതാക്കളും കുട്ടികളുമൊക്കെ കൂട്ടം കൂടി നിൽക്കുന്ന ചിത്രങ്ങൾ നമ്മൾ കണ്ടു തിരുവനന്തപുരത്ത് തൈക്കാട് പരീക്ഷാ കേന്ദ്രത്തിൽ പരീക്ഷ എഴുതിയ 2 കുട്ടികൾക്ക് ഇപ്പോൾ രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നു അതിലൊരു കുട്ടിയെ രോഗലക്ഷണം ഉണ്ടായിരുന്നതുകൊണ്ട് പ്രത്യേക മുറിയിലിരുത്തി പക്ഷേ മറ്റൊരു കുട്ടി ആ ഹാളിലിരുന്ന കുട്ടികളോടൊക്കെ ഇപ്പോൾ ക്വാറന്റൈനിൽ നിരീക്ഷണത്തിൽ പോകണമെന്ന് വന്നിരിക്കുകയാണ് അവസ്ഥ വന്നിരിക്കുകയാണ് അപ്പോൾ അതാണ് പറയുന്നത് നമ്മൾ അപകടകരമായ ഒരു സാഹചര്യത്തെ ബോധപൂർവം നമ്മുടെ അധികാരികൾ തന്നെ സൃഷ്ടിച്ചെടുക്കുന്ന ചില സാഹചര്യങ്ങളിലൂടെ വഷളാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് തിരുവനന്തപുരം നഗരത്തിൽ ആ പരീക്ഷ മാറ്റിവെക്കാമായിരുന്നു സംസ്ഥാന വ്യാപകമായി നടക്കുന്ന പരീക്ഷയായിട്ട് തിരുവനന്തപുരത്ത് മാത്രം മാറ്റിവെക്കണമെന്നല്ല തിരുവനന്തപുരം നഗരത്തിലെ ആ ഒരു സ്ഥിതിവിശേഷം കണക്കിലെടുത്ത് സംസ്ഥാനത്ത് തന്നെ ആ പരീക്ഷ മാറ്റിവെക്കാമായിരുന്നു നാളെ തന്നെ എൻട്രൻസ് പ്രവേശനം നടത്തിയാലേ പറ്റൂ എന്നൊന്നുമില്ലല്ലോ ദേശീയ പ്രവേശന പരീക്ഷ അത് കഴിഞ്ഞിട്ട് ഇവിടെ നടത്തിയാലും അതിനകത്ത് അപാകതയൊന്നും ഉണ്ടാകാനിടയില്ല അപ്പോൾ ഒരുതരം വാശി ഉണ്ട് എന്നുള്ള തോന്നൽ ഉളവാക്കിക്കൊണ്ടാണ് ആ നീക്കം നടന്നത് ഇപ്പോൾ ഈ 2 കുട്ടികൾക്ക് അസുഖം ബാധിച്ചത് മറ്റ് കുട്ടികളിലേക്കോ മറ്റുള്ളവരിലേക്കോ സമ്പർക്കത്തിലൂടെ ഒരു പ്രശ്നമായി മാറാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പക്ഷേ എങ്കിലും നമ്മൾ എടുക്കേണ്ടുന്ന മുൻകരുതലുകൾ രാമചന്ദ്രൻ്റെയും പോത്തീസിൻ്റെയും കാര്യത്തിലൊക്കെ സംഭവിച്ചതാണ് രാമചന്ദ്രൻ അവിടുത്തെ ജീവനക്കാരെ റെഡ് സോണിൽ നിന്ന് തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്നു അന്ന് വാണിംഗ് മാത്രം കൊടുത്തു വാണിംഗല്ല അന്നേ നടപടിയെടുക്കേണ്ടതായിരുന്നു ഒരു ദിവസം മറ്റോ ആ കട അടച്ചിട്ടു പിന്നെയും സുഗമമായി പ്രവർത്തിച്ചു റെഡ് സോണിൽ നിന്ന് വന്നവരാണ് പിന്നീട് ഹൈപ്പർ മാർക്കറ്റിൽ ഏറ്റവും മുകളിലുള്ള പച്ചക്കറിയൊക്കെ വിൽക്കുന്ന ഇടം പ്രവർത്തിക്കാം എന്നുള്ള ആ ഒരു ലൂപ്പുകോട് വച്ച് ബാക്കിയുള്ള ഫ്ലോറുകളിലുള്ള മറ്റ്
തുണിയും മറ്റ് ഇലക്ട്രോണിക് സാധനങ്ങളും ഒക്കെ വിൽക്കുന്ന ഇടങ്ങളും പ്രവർത്തിച്ചു. അന്നും ഇതുപോലെ പോയി ഒരു ദിവസവും മറ്റോ പ്രഹസന അടപ്പിക്കൽ നടത്തി. മാധ്യമങ്ങളും ഇത് ഏറ്റെടുക്കാൻ തയ്യാറാകില്ല. കാരണം എല്ലാവർക്കും ഈ പ്രശ്നം അട്ടക്കുളങ്ങരയിലെ രാമചന്ദ്രൻ ഹൈപ്പർ മാർക്കറ്റിൽ ജീവനക്കാർക്ക് പോസിറ്റീവ് ആണ് എന്നുള്ള വാർത്ത ആരോഗ്യവകുപ്പിൻ്റെ ആദ്യഘട്ടത്തിൽ അവർ പുറത്തുവിട്ടപ്പോൾ തന്നെ പിറ്റേന്ന് നമ്മുടെ മാധ്യമങ്ങളുടെയൊക്കെ ഒന്നാം പേജിൽ വലിയ പരസ്യമായിരുന്നു. അര പേജോളം പരസ്യമുണ്ടായിരുന്നു. പിന്നെ ആ സ്ഥാപനത്തിൻ്റെ പേര് പറയും. പിന്നെ എല്ലാം സ്വകാര്യ സ്ഥാപനമാകും, സ്വകാര്യ ആശുപത്രിയാകും, സ്വകാര്യ സ്ഥാപനമാകും. അങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പേര് പറയണം, പേര് പറയാൻ എന്താണ് മടി? രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസ് ആണ് എന്ന് അറിഞ്ഞാലേ ആ രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസിലേക്ക് നമുക്ക് പോകാതിരിക്കാനാകൂ. പോത്തീസ് ആണെന്ന് അറിഞ്ഞാലേ പോത്തീസിലേക്ക് നമുക്ക് പോകാതിരിക്കാനാകൂ. കിംസ് ആശുപത്രിയാണ് എന്നറിഞ്ഞാലേ കിംസ് ആശുപത്രിയിലേക്ക് നമ്മൾ സന്ദർശനം ഒഴിവാക്കുകയുള്ളൂ. പക്ഷേ ഇവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം കച്ചവടമാണ് പ്രധാനമെന്നുള്ളത് കൊണ്ട് അവിടേക്ക് വീണ്ടും വീണ്ടും ആളുകൾ വരണം, രോഗമൊക്കെ വരും എന്നുള്ള ചിന്താഗതിയാണ്. ആ ചിന്താഗതിക്കെതിരായിട്ടുള്ള നിലപാടുകൾ കർശനമായി എടുക്കണം. ഈ പരീക്ഷയുടെ കാര്യത്തിലും നമുക്ക് അധികാരികൾക്ക് സംഭവിച്ചത് അതുപോലൊരു വലിയ വീഴ്ചയാണ്. ഗുരുതരമായ സാഹചര്യം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാമെങ്കിലും തലസ്ഥാനം നേരിടുന്ന ഇപ്പോഴത്തെ അതിസങ്കീർണമായ സമ്പർക്കത്തിൻ്റെ പ്രശ്നമുണ്ട്. അത് അതിജീവിക്കണമെങ്കിൽ വേണ്ടുന്ന കരുതലുകൾ നമ്മുടെ അധികാരികളിൽ നിന്ന് ഉണ്ടാവുക തന്നെ വേണം. താൽക്കാലികമായിട്ടല്ല, സുസ്ഥിരമായിട്ടുള്ള ഇടപെടലുകൾ വേണം.